And then up! Oh! You're not caring. Brunette, you're not. Send the window. Hi, friends, I'm food. നമ്മള് ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള പുഴകൾ, തോടുകൾ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. ഈ പുഴകളിലും തോടുകളിലും കിടക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയും അതുപോലെ തന്നെ നമുക്ക് കിട്ടാവുന്ന ചില്ലുപ്പി, വേസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറക്കി വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് മൊത്തത്തിൽ നമ്മളൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ട് പറക്കി വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര രൂപ കിട്ടുന്ന കാര്യമാണ് നമ്മളിന്ന് വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. സംഭവം കുറച്ച് നാളായിട്ട് മനസ്സിൽ നിന്നറിഞ്ഞൊരു ആശയമാണ്. അപ്പോൾ ഇന്ന് നമ്മളത് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പണിയൊക്കെയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ. മച്ചാമാരെ, അപ്പോൾ നമ്മുടെ പി വി സി ബോട്ട് നമ്മൾ ഒന്നുകൂടി ഇറക്കി എടുക്കുകയാണ്. അപ്പോൾ എല്ലാം പാർട്സ് ആക്കി വെച്ചേക്കാറുന്നു. ഇവിടെ നമ്മൾ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു പി വി സി ബോട്ട് വെച്ചിട്ടാണ് ഇനി നമ്മുടെ വേസ്റ്റ് കളക്ട് ചെയ്യാനുള്ള നമ്മുടെ സ്പെഷ്യൽ ബോട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് ചെറിയ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി ഇതൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമുക്ക് ഇരിക്കാനുള്ള സീറ്റാണ്. അത് നമ്മളത് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇരിക്കാനുള്ള സീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വേസ്റ്റ് വാരിയിടാനുള്ള, നമ്മുടെ പ്ലാസ്റ്റിക് നമുക്ക് വാരിയിടാനുള്ള ആ ഒരു സെറ്റപ്പ്. അതിനെന്തിട്ട് പറയുമ്പോ, ആ വേസ്റ്റ് കളക്ട് ചെയ്യാനുള്ള സെറ്റപ്പ് റെഡിയാക്കാണ് നമ്മൾ. ഇതേ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫ്ലൈവുഡിന്റെ പ്ലാറ്റ്ഫോം എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ മുകളിലാണ് കുഞ്ഞൊരു പണി വരുന്നത്. ഇനിയിപ്പോ നമ്മള് മുകളില് പി വി സി വെച്ചിട്ട് ഒന്ന് പൊക്കി കൊടുക്കാണ്. നമുക്ക് എന്തോരം വേസ്റ്റ് അല്ല, നമുക്ക് കാശ് ഉണ്ടാക്കാനുള്ള പ്ലാസ്റ്റിക് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ അതുകൊണ്ട് നമ്മള് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാണ്. നമ്മളെ ഈ ഒരു ഫ്ലൈവുഡുമേക്ക് നമ്മുടെ ഈ ഒരു പി വി സിയുടെ ഫ്രെയിം നമ്മള് ചുറ്റി കൊടുക്കാണ്. അപ്പൊ നമുക്ക് ടൈറ്റ് ആയിട്ട് അവിടെ ഇരുന്നോളൂ അത്. ഓക്കെ, അപ്പൊ നമ്മള് പ്ലെയറൊക്കെ എടുക്കാൻ മറന്നു കേട്ടെ, കൈ കൊണ്ട് തന്നെ തിരിക്കേണ്ടി വരും. നമ്മുടെ ബോട്ട് ഇതേ ഒരു വിധം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഫ്രെയിമേ വെച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ വാരി ഇടുമ്പോൾ പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് നമുക്കിനി ഒരു വല വെച്ചത് ചുറ്റിയെടുക്കണം. നമ്മളിത് എടുത്തിരിക്കുന്ന വല നോക്കി, അടിപൊളി വലയാണ്. ഇത് നമ്മുടെ മീൻപിടുത്തക്കാര് വല ഉപയോഗിച്ചിട്ട് അതിൽ കേടൊക്കെ വരുമ്പോൾ കളയുന്ന വലയാണ്. അപ്പൊ നമുക്ക് കുറച്ച് പൈസക്ക് ഈ വലയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടൂട്ടാ. അപ്പൊ അതേ നമ്മൾ ആ വല വാങ്ങിയെടുത്തേക്കാണ്. ഈ വല വെച്ചാണ് നമ്മുടെ ബോട്ടുമ്പോൾ നമ്മൾ ചുറ്റാൻ പോകുന്ന, വേസ്റ്റ് ഇടാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാനായിട്ട് തൊപ്പിയൊക്കെ ഇളകി തുടങ്ങി. അപ്പൊ നമ്മൾക്ക് ഇന്ന് സഹായിക്കാനായിട്ട് കൂടെ വന്നിരിക്കുന്നത് നമ്മുടെ അജുമച്ചാനാണ്. അപ്പോൾ ഇന്നലെ എക്സാം ആയിരുന്നു, അതുകൊണ്ട് ഇന്നലെ ഉണ്ടായിരുന്നില്ല പുള്ളി. അപ്പോൾ ഇന്നാണ് ചാടി വന്നത്. അപ്പോൾ ഇത് നമ്മുടെ വാലിടത്തിൽ നേരെ നമ്മുടെ ബോട്ടിൻ്റെ ആ ഒരു വേസ്റ്റ് ഇടുന്ന സെറ്റ് നമ്മൾ കെട്ടി വയ്ക്കാൻ പോവാണ്. നമ്മളെ ഈ ഒരു വലയൊക്കെ എടുക്കാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ബോട്ടിനധികം വെയിറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ ഈ ഒരു ചെറിയ പി വി സിയിലാണ് നമ്മുടെ ബോട്ട് നമ്മൾ ഓടിക്കുന്നത്. അപ്പോൾ മാക്സിമം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുകളിൽ വല കിട്ടുന്നത്. സൈഡിൽ വല്ല കാർഡ്ബോർഡോ അല്ലെങ്കിൽ നമ്മുടെ സൺപാക്കൊക്കെ വെച്ച് മറച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബലത്തിലിരുന്നേനെ. നമ്മുടെ ബോട്ട് ഒരുവിധം വലയൊക്കെ കിട്ടി റെഡി ആയിട്ടുണ്ട്. ഓഫ്, വെയിൽ എന്ന് പറഞ്ഞാൽ അമ്മാതിരി വെയിലിട്ടോ, രക്ഷയില്ല. ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോട്ട് കൊണ്ടുപോയി നമ്മുടെ വെള്ളത്തിലിറക്കി നമ്മുടെ ബാക്കി പരിപാടി നോക്കാം. മച്ചാമാരെ, ഇപ്പോൾ നമ്മുടെ ബോട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ജാക്കറ്റ് ഇട്ടേക്കാം. നമ്മളിപ്പോൾ വെള്ളത്തിൽ ഇറക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ജാക്കറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നീന്തൽ വലിയ കാര്യമായിട്ട് എനിക്ക് പിടിയില്ല. അപ്പോൾ വെള്ളത്തിലെങ്ങനെ മുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മുങ്ങി കിടന്നോളും. അപ്പോൾ ബോട്ട് മാത്രമേ മുങ്ങിപ്പോളൂ. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ കരുതുന്ന രണ്ട് സാധനങ്ങൾ എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മുടെ വലയാണ്. ഇതിപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയോ അല്ലെങ്കിൽ കവറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ കോരി എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ ഇടാൻ പറ്റും. പിന്നെ പങ്കായ നമുക്ക് തുഴയാനായിട്ട് രണ്ട് സാധനങ്ങളാണ് ഇപ്പോൾ കയ്യിൽ കരുതുന്നത്. പിന്നെ ഒരു ഗോപ്രോടി ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ബോട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇറക്കാൻ പോവാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ സൂക്ഷിച്ച് നിൽക്കണം അവിടെ. തിണ്ടുണ്ടോ അവിടെ നോക്കി നിൽക്കണം ഞാൻ. അല്ലെങ്കിൽ വേണ്ട, നീ അവിടെ വെച്ചോ, ഇനി വെള്ളത്തിലേക്ക് ആയിട്ട് വെച്ചോ, എന്നിട്ട് ഞാൻ തള്ളി ഇറക്കിക്കോളാം. ഓക്കെ, സെറ്റായില്ലേ. അപ്പം ഇനി നമ്മുടെ പണി നമ്മൾ തുടങ്ങാൻ പോവാണ്. ഇനി കിട്ടുന്ന കുപ്പിയും കാര്യങ്ങളൊക്കെ നമ്മൾ നേരെ നമ്മുടെ ഈ ഒരു കൊട്ടയിലേക്ക്, നമ്മൾ സെറ്റ് ചെയ്ത കൊട്ടയിലേക്ക് നമ്മൾ വാരിയിടും. അപ്പോൾ അത് നമ്മുടെ കാടിൻ്റെ ഒക്കെ ഇടയിൽ കുപ്പികളുണ്ടാവും. ഇനി നമ്മളത് ഈ സൈഡിൽ വന്നപ്പോൾ ഇവിടെ അത്യാവശ്യം കുപ്പികളൊക്കെ കിടക്കുന്നുണ്ട്. ഇതേ കാടിൻ്റെ ഉള്ളിലൊക്കെയാണ് കയറി കിടക്കുന്നത് കേട്ടോ. കാടിൻ്റെ ഒക്കെ ഉള്ളിൽ ഓരോന്ന് കയറി കിടക്കുകയാണ്. ദേ ഈ ഒരു സൈഡിൽ കുപ്പി കിടക്കണ്ട കേട്ടാ. നമ്മൾ എന്നിട്ട് ഡ്രമ്മ എന്താണ്ടൊക്കെയുണ്ട് അവിടെ, ഡ്രമ്മാന്ന് തോന്നണം. ഡ്രമ്മല്ല, നമ്മുടെ പെയിൻറ്റിൻ്റെ പാട്ടയാണ്. പെയിൻറ്റും പാട്ട നമുക്ക്
നമുക്കൊരു പെയിന്റും പാട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ. അതെ നമ്മളൊന്നും കളയുന്നില്ല, കിട്ടണതൊക്കെ എടുത്തിടണം. ദേ ഈ സൈഡിൽ കുപ്പികൾ കിടക്കണം കേട്ടോ അത്യാവശ്യത്തിന്. അപ്പം നമ്മൾ നമ്മുടെ വല വെച്ച് കോരി എൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ ഉള്ളിൽ തെർമക്കോളൊക്കെ കിടക്കുന്നുണ്ട്. തെർമക്കോളൊന്നും നമുക്ക് ആവശ്യമില്ല, എന്നാലും എടുത്തേക്കാം. എന്തായാലും സെറ്റപ്പ് ആക്കണമല്ലേ. ദേ എൻ്റെ ഉള്ളിൽ ദേ അടുത്ത കുപ്പി. ഓ കണ്ട, ഇത് കാലങ്ങളായിട്ട് കിടക്കുന്ന കുപ്പിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് കൂടും ബോട്ടിൻ്റെ. അപ്പോൾ നമ്മൾ വെള്ളം കളഞ്ഞേക്കാം. നമുക്ക് കുപ്പി മാത്രം മതി. അപ്പോൾ ദേ ഓ നമുക്ക് കിട്ടാവുന്ന അത്രയും കുപ്പികൾ നമ്മൾ തോട്ടിൽ നിന്നായിട്ടും അതുപോലെ തന്നെ തോടിൻ്റെ പക്കത്തുനിന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള സമയമായിരുന്നു തോന്നുന്നു. ഏകദേശം ഒരു 3 മണി ആയിട്ട് വെക്കും. നമ്മുടെ കാലത്ത് ഒരു 10 മണിക്ക് ഇറങ്ങിയതാണ്. ഒരു 3 മണി അടുത്തായി. ഇത്രയും കുപ്പി നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ഫുഡ് അടി കഴിഞ്ഞിട്ട് മച്ചമ്മ അങ്ങനെ നമ്മുടെ കാലത്തുടങ്ങിയുള്ള പരിപാടിയുടെ റിസൾട്ടാണ് ഈ കാണുന്നത്. നമ്മുടെ ഈ ഒരു ബോട്ടിൽ ഇത് ഇത്രത്തോളം ബോട്ടിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ അതെ അത്ര അധികം ഒന്നായിട്ടില്ല. നമ്മൾ ഉദ്ദേശം അത്രയെങ്കിലും കിട്ടിയില്ലെങ്കിലും ഒരു 10 മണി തുടങ്ങിയുള്ള പണിയാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു 2:30 സമയം ഉണ്ടാവും. കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇത്തവണ നമ്മൾ കളക്ട് ചെയ്തു ഈ ഒരു സമയം കൊണ്ട്. അപ്പോൾ നമ്മുടെ പ്രവീൺ മച്ചാൻ്റെ അവിടെ നിന്നുണ്ട് ക്യാമറയൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ സമയം ഇപ്പോൾ നമുക്ക് കയറി കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ അജിക്കുട്ടൻ്റെ പണിയാണ് ഇത് ഈ കാണുന്നത്. ഇവിടെ സൈഡിലുണ്ടായിരുന്ന കുപ്പിയും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഇവിടെ പറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പമായി. അജു ഏ അപ്പോൾ ഇതേ നമ്മുടെ ബോട്ട് ഇവിടെ നമ്മൾ കെട്ടിയിട്ടേക്കാണ്. കാറ്റത്ത് പോവാതിരിക്കാൻ വേണ്ടി നല്ല കാറ്റുണ്ട്. ഈ സമയത്ത് തുഴയാനായിട്ട് ഇത്തിരി പാടായിരുന്നു. പ്രവീൺ മച്ചാൻ ഫുഡ് കഴിച്ചെന്നാണ് പറഞ്ഞേ. അജു കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം. വിശപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശപ്പിൻ്റെ അങ്ങേയറ്റം കയറിയിക്കാം. ശരിക്കും ഫുഡ് കഴിക്കുമ്പോൾ ഇതുപോലെ വിശന്ന് കഴിക്കണം. ഫുഡ് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ വന്ന സമയത്ത് കുറേ ബിയറും കുപ്പികളൊക്കെ പുഴയെന്ന് കിട്ടിയായിരുന്നു. അത് നമ്മൾ നമ്മുടെ ആ ഒരു നെറ്റിൻ്റെ കേജിൽ കയറ്റിയിട്ടില്ല. നിങ്ങൾക്ക് നമ്മളൊരു തിണ്ടിൻ്റെ സൈഡിലായിട്ട് തന്നെ വെച്ചേക്കണം ഓരോ സ്ഥലത്ത്. അത് നമ്മൾ പോകുമ്പോൾ എടുത്തിട്ടുണ്ടാവും. കാരണം ബിയർ കുപ്പിക്കൊക്കെ നല്ല പൈസ കിട്ടും. അപ്പോൾ ദേ ചോറിയിട്ട് അങ്ങനെ നേരെ ഇറങ്ങാണ് നമ്മൾ. എന്താ പൊന്നു ബിയർ കുപ്പിയൊക്കെ നോക്കി വെള്ളം എടാ അതിൻ്റെ ഉള്ളിൽ മീനടാ കാട്ടിയാലട്ടോ. അതിൻ്റെ ഉള്ളിൽ മീനുണ്ട്. നമ്മുടെ ആ ബിയർ കുപ്പിയുടെ ഉള്ളിൽ മീനുണ്ടെന്ന് തോന്നണേ. ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റുമായി. ഞാൻ കാട്ടിയാലും ബിയറും കുപ്പിയിലുള്ള മീനെ കാട്ടിയാലപ്പാ. ഇപ്പൊ ഒരു മീൻ ഉണ്ടായിരുന്നു തോന്നണേ. ആ അതെ നമ്മുടെ ബിയറും കുപ്പിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന മീനാണിത്. ഇത് നമ്മുടെ കരിപ്പിടി കരിപ്പിടി. അയ്യോ അയ്യോ പോലെ പോലെ രക്ഷിക്കാം. പോയിക്കോ. അപ്പൊ ദേ 2 ബിയറും കുപ്പിയും കുഞ്ഞു കുപ്പിയും കിട്ടിയിട്ടുണ്ട്. അടിപൊളി. അപ്പൊ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മുടെ അജു മച്ചാൻ പറക്കി വെച്ചിരുന്ന കുപ്പിയൊക്കെ കൊണ്ട് നമുക്ക് പോവാട്ടാ. ഇതാരും മറ്റേ ട്രാപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചാരനാണ് കണ്ട. നമ്മുടെ തോട്ടിൽ മാത്രമല്ല നമ്മുടെ ഉണങ്ങിപ്പോയ തോടാണ്ട് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഴ പെയ്യുമ്പോൾ മാത്രം വെള്ളം വരുന്ന ടൈപ്പ് തോടാണ്. അപ്പം അതിൻ്റെ സൈഡിലും കുറേ കുപ്പിയൊക്കെ കിടപ്പുണ്ട് കണ്ട. ഇവിടെ നിന്ന് നമ്മള് മീനെ പിടിച്ച സ്ഥലം ഉണ്ടോ? ഇവിടെയാണ് നമ്മളന്ന് ട്രാപ്പൊക്കെ വെച്ച് പച്ച കളർ ട്രാപ്പൊക്കെ ഉണ്ടാക്കി മീനെ പിടിക്കാൻ വെച്ച സ്ഥലമാണ് ഇവിടെ. നല്ല മീനൊക്കെ കിട്ടിയ സ്ഥലം.
നമ്മുടെ ബോട്ട് നിർത്തിയിട്ടാണ് ആ സൈറ്റിലാണ്. പിന്നെ അവിടം വരെ നടന്നു പോണം നമ്മൾ. അടിപൊളി അങ്ങനെ നമ്മുടെ ബോട്ട് ഇത് കരയ്ക്ക് എത്തിച്ചേക്കാണ്. മച്ചന്മാരെ അങ്ങനെ നമ്മുടെ കാലത്ത് തുടങ്ങി നമ്മൾ കളക്ട് ചെയ്തിരുന്ന പ്ലാസ്റ്റിക്കിന്റെ കുപ്പികളൊക്കെ ഇതേ നമ്മൾ ഇനി കരയ്ക്ക് കയറ്റാൻ പോവാണ്. അജു അതിന്റെ അപ്പുറത്ത് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് പൊക്കി എടുക്കാം അവിടെ. അപ്പൊ നമ്മള് എടുത്ത പ്ലാസ്റ്റിക് മൊത്തം ദേ നമ്മള് പൊക്കി ഇതിന്റെ മുകളിലേക്ക് വെക്കാം. അപ്പൊ നമ്മളെടുത്ത പ്ലാസ്റ്റിക്കിന്റെ ആ കുപ്പികൾ മൊത്തം നമ്മള് ചാക്കിലേക്ക് ആക്കണം. അപ്പൊ ആദ്യം ഇതിന് പൊക്കിക്കോ. നമുക്ക് വേറൊരു ട്രഷർ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ആദ്യം കിട്ടിയ സാധനം നമ്മുടെ ബക്കറ്റ്. അപ്പൊ നമുക്ക് കിട്ടിയ കുപ്പികളൊക്കെ ഇനി നേരെ ചാക്കിലേക്ക് ആകെ കെട്ടി വെക്കാം നമുക്ക്. മച്ചവരെ ഇപ്പൊ നമ്മള് കാലത്ത് തുടങ്ങി പറിച്ച കുപ്പികളാണ് നമ്മുടെ ഇവിടെ കിടക്കുന്നത്. ഇതിപ്പോ എന്തോരം കുപ്പിയുണ്ട് നമുക്ക് ഇത് കടയിൽ കൊടുത്തതിലൊക്കെ കിട്ടുമെന്ന് വലിയ പിടിയൊന്നുമില്ല. അപ്പൊ നമ്മളിത് ഇനി ഈ കുപ്പിയൊക്കെ എടുത്തിട്ട് നേരെ നമ്മുടെ ചാക്കി കെട്ടി കൊണ്ടുപോകാൻ പോവാണ്. വണ്ടി വിളിച്ചിട്ട് കൊണ്ടുപോകാൻ പോവാണ്. അപ്പൊ നമുക്ക് ഈ കിട്ടിയ സാധനങ്ങൾ പിന്നെ ബീറും കുപ്പി നമ്മൾ വേറെ സ്ഥലത്തിന് മാറ്റി വെച്ചിരിക്കുന്നത് അതൊക്കെ കൂടി എടുത്തിട്ട് നമുക്ക് ചാക്കി കെട്ടി നേരെ കൊണ്ടുപോവാം. അപ്പൊ നമ്മുടെ കുപ്പിയൊക്കെ നേരെ നമ്മുടെ ചാക്കി കയറ്റി കൊടുക്കാട്ട. ഉള്ളിൽ ചൂണ്ടനാര് ഫിഷ് ട്രാപ്പ് എല്ലാ സ്ഥലത്തും ഫിഷ് ട്രാപ്പ് ആണെന്ന് തോന്നുന്നത്. നേരത്തെ ഇതുപോലെ തന്നെ കിട്ടിയായിരുന്നു. അപ്പൊ നമ്മൾ ഇതൊക്കെ എടുത്ത് നേരെ ഇനി ചാക്കി കെട്ടി വെക്കണം. നമ്മുടെ ചേച്ചിമാരൊക്കെ അവിടെ ചാക്കിയുള്ള വന്നിരിക്കുന്നുണ്ട്. ഇവിടുത്തെ സ്ഥിരം കുട്ടികളാണ് വൈകിട്ടാവുമ്പോൾ. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന പ്ലാസ്റ്റിക് ഒക്കെ ഇതേ നമ്മുടെ ചാക്കിലാക്കി ഇത് ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചേക്കാം. ഇതിപ്പോ ഇതേ നമ്മള് എടുത്തിരുന്ന ബീറും കുപ്പിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എടാ ഓവർ ജെല്ലുള്ളത് മാത്രം ഒന്ന് കഴിക്കാം. നമ്മളേ ഇന്ന് വണ്ടി വിളിക്കാൻ വേണ്ടിട്ട് വണ്ടി ഒന്നും കിട്ടിയില്ല. ഇവിടെ എന്തോ ഇതെന്തോ ബസ് സമരോ വാഹന സമരം എന്തൊക്കെയായിരുന്നു. അപ്പൊ നമ്മള് നമ്മുടെ വണ്ടി തന്നെ കയറ്റിയാണ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ ചിലപ്പോ രണ്ട് ട്രിപ്പ് അടിക്കേണ്ട വരും, അല്ലെങ്കിൽ ഒറ്റ ട്രിപ്പ് തന്നെ കാര്യം കഴിയും. മാക്സിമം തള്ളി കയറ്റി വെക്കാട്ടാ. ഗ്യാപ്പും കാര്യങ്ങളും പിടിച്ച് കൊടുത്ത് ഫില്ല് ചെയ്യാം. ഇനി നമ്മുടെ ബീറും കുപ്പിയുണ്ട്, പിന്നെ ഈ ഒരു ചാക്കും. നമ്മളെടുത്ത ഫുൾ പ്ലാസ്റ്റിക് നമ്മള് നമ്മുടെ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട് ഒറ്റ ലോഡില്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ അടുത്തുള്ള സ്ക്രാപ്പ് കടയിലേക്ക്. അപ്പോ ഞാൻ അവിടെ ചെന്നിട്ട് കാണാം. നമ്മളിത് നമ്മുടെ സ്ക്രാപ്പ് ഷോപ്പിൽ വന്നേക്കാട്ടോ. ഇവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമ്മുടെ പ്ലാസ്റ്റിക് കവറിലാക്കിയ നമ്മുടെ കുപ്പികളാണ് ഇതൊക്കെ. അപ്പൊ നമ്മുടെ ഒരു ദിവസത്തെ പ്ലാസ്റ്റിക് വർക്കല് കഴിഞ്ഞ് നമ്മൾ കൊണ്ടുവന്നു കൊടുത്തു.
അപ്പോൾ അതിന് ചേട്ടൻ വില ഇട്ടിട്ടുണ്ട്. 403 രൂപയാണ് നമുക്ക് കിട്ടാൻ പോണേ നമ്മൾ ആ എടുത്തു വെച്ചിരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിൽ. ഇതിപ്പോൾ കാശ് തരുന്ന ചടങ്ങാണ് അടുത്തായിട്ട് നടക്കുന്നത്. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ചെറി ചെറി ഫ്രണ്ട് കേട്ടോ അവിടെ കടയുടെ ഓണർ. അപ്പോൾ നമുക്ക് 400 200 രൂപ. ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത് നമ്മുടെ പ്ലാസ്റ്റിക് വിറ്റ് നമ്മുടെ കയ്യിൽ 403 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇതെങ്ങനെ ചിലവാക്കാം, അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ബാക്കളെ മച്ചമ്മരെങ്ങനെ നമുക്ക് കിട്ടിയ കാശും കൊണ്ട് നമ്മളൊരു കടയിൽ വന്നേക്കാണ്. നമ്മളിത് കുറച്ച് ബുക്ക് കാര്യങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ വരിട്ടത് വേണ്ട, നമുക്ക് വരിട്ടത് ആവശ്യമില്ല, വരിടാത്തത് നോക്കിയെടുക്കാം. കുറച്ച് ബുക്ക്സ് എടുത്തേക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പെൻസിൽ, ഇത് പാർക്ക് കൊടുക്കാനാണെന്ന് മനസ്സിലായിണ്ടാവില്ല നിങ്ങൾക്ക്. കുറച്ച് പെൻസിൽ എടുക്കുക. പിന്നെന്തെടുക്കാം നമുക്ക്? പിന്നെ എടുക്കാൻ പറ്റിയത് കുറച്ച് ക്രയോൺസ് എടുക്കാം. ക്രയോൺ അല്ലേ ഇത്? ക്രയോൺസ് അല്ല ഇത്, പെൻസിലാണ്. പെൻസിൽ ഇരിക്കട്ടെ. ഇത് ഒരു ചെറിയ പെട്ടി പേന എടുത്തിട്ടുണ്ട്. എത്ര എണ്ണം ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. ഇനി ഇത് ഇവിടെ നോക്കുകയാണെങ്കിൽ കളറിൻ്റെ എന്തോ സംഭവം ഉണ്ട്. നമ്മുടെ വാട്ടർ കളറൊക്കെ കൊടുക്കുന്ന ഐറ്റമാണിത്. പിള്ളേർ വരയ്ക്കൽ പിള്ളേരൊക്കെയുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത സാധനങ്ങളൊക്കെ ബില്ല് ചെയ്യാൻ കൊണ്ടുവന്നേക്കാണ്ട്ടാണ്. ഇതൊക്കെ ഇതെങ്കിൽ പുറത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതൊക്കെ ഇനി ബില്ല് ചെയ്തിട്ട് വേണം നമുക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നമ്മൾ ക്രിസ്മസിന് നമ്മുടെ വീഡിയോ ചെയ്തപ്പോൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്താൽ കട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഈ വന്ന് ഈ ചേട്ടനെ നമ്മൾ കട്ട് ചെയ്ത് വന്നൊന്ന് പരാതി പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ കയറ്റിക്കട്ടോ. മച്ചവരെ ഇപ്പൊ നമ്മള് വാങ്ങിയ സാധനങ്ങളൊക്കെ ഇത് ഇപ്പൊ നമ്മളൊരു ബോക്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടികളോട് കളിക്കുന്നുണ്ട്. ഒച്ചയൊക്കെ അവർക്ക് മനസ്സിലാവും എന്തെങ്കിലും കാര്യമുണ്ടെന്ന്. ഇപ്പൊ പോരേ ബാ. പിള്ളേര് നല്ല കളിയില്ല അവിടെ. ഇപ്പോ ക്ലാസ് ഒന്നും അങ്ങനെ തുടങ്ങിയിട്ടില്ലല്ലോ, അതായത് ഓൺലൈൻ ക്ലാസ് തന്നെയാണല്ലോ. അപ്പൊ ക്ലാസ് കഴിഞ്ഞു വരുന്ന സമയത്ത് ഒരു കളിയും കാര്യങ്ങളായിരിക്കുള്ളു. കളി നിർത്തി മക്കളെ ബാ. ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ ഞാൻ. മനസ്സിലായി. നിനക്ക് പടം വരയ്ക്കാൻ ഇഷ്ടമാണോ? അല്ല, നിനക്ക് ഇഷ്ടമാണോ പടം വരയ്ക്കാൻ? എന്നാ പിന്നെ കളർ പെൻസിൽ ആർക്കും വേണ്ടേ? എന്നാ കണ്ണന്, എടാ പാടാ, നീ ഒന്ന് കളിക്കാൻ വൈകിയേ വരാനായിട്ട്. ക്ലാസ് വരുന്നോ? ഇതേനാ പഠിക്കുന്ന ആളല്ലേ. എനിക്ക് രണ്ട് ബുക്ക് ഇരിക്കട്ടെ. ഞാനൊക്കെ ബുക്ക് വേണ്ട, ബുക്ക് വേണ്ട തരക്കാ. എന്നാ പിടിച്ചോ ബുക്ക്, വേണ്ട ബുക്ക്. എന്നാ എല്ലാവർക്കും ബുക്ക് ഉണ്ട് കേട്ടാ. എന്നാ പിടിച്ചോ. എല്ലാവർക്കെങ്കിലും ബുക്ക് കുറവുണ്ടേ ചേട്ടൻ, ഇത് കഴിഞ്ഞിട്ട് വാങ്ങിത്തരാം. നീ പഠിക്കാൻ പോണണ്ടാ? പോണണ്ടാ? ആ നിനക്ക് ബുക്കില്ലല്ലോ, അതെ നിനക്ക് പെൻസിൽ. ആ നിറച്ച് പെൻസിൽ, ഇത് കൊടുത്തോ. വേറെ ആർക്ക് പെൻസിൽ വേണ്ടേ? നിനക്ക് വേണോ പെൻസിൽ? നിനക്ക് പെൻസിൽ വേണോ? ഉണ്ട്. ആരുടെ അടുത്ത് പെൻസിൽ ഇല്ലാത്ത? ആരുടെ പെൻസിൽ ഇല്ലാത്ത? നിന്റെ പെൻസിൽ വേണ്ടാ? ഉണ്ട്. പൊടിയുടെ അടുത്ത് പെൻസിൽ വേണ്ട? ഉണ്ട്. നിനക്ക് പെൻസിൽ വേണോ? ഇനി പെൻസിൽ ഉണ്ട്. അപ്പോ എടുത്തോ, ആവശ്യം വരും. അപ്പൊ എന്താ പിടിച്ചോ. രണ്ട് കളർ പെൻസിൽ കൂടി ഉണ്ട്. ആർക്ക് വേണം? അന്ന് എന്നാ പിടിച്ചോ. ഇനിയുണ്ട് രണ്ടെണ്ണം കൂടി ഉണ്ട്. ഇനി ആർക്ക് വേണ്ടേ? ആർക്ക് വേണ്ടേ? ആർക്ക് വേണ്ടേ? എന്താ പിടിച്ചോ. വിശാലം വേണോ? വിട്ടുവന്. ഇനിയുള്ളത് പേനയാ, അതെല്ലാവർക്കും തരാട്ടാ. എന്നാ പിടിച്ചോ. വെൽക്കം. Thank you. Welcome.
ഇനി പെട്ടി മാത്രമേ ഉള്ളൂ. അപ്പോ നിങ്ങളെ കളിയൊക്കെ നടക്കട്ടെ, ചേട്ടൻ പോവാണ്. അടിപൊളി. ഇപ്പൊ കളിയൊക്കെ നടക്കട്ടെ, എല്ലാരും ഒന്നും പഠിക്കണം കേട്ടോ. മെച്ചമരപ്പ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ അടുത്ത ചെയ്തിയിൽ ഞാൻ ചെയ്തൊരു പ്രവൃത്തിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയ ഒരു കാര്യമാണ് ഇന്ന് ചെയ്ത നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഉള്ളിൽ എന്തൊക്കെയൊരു സന്തോഷം ഉള്ളിൽ നിൽക്കുന്ന പോലെ. അപ്പോൾ മെച്ചമരെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇങ്ങനെ ലഭിക്കാനായിട്ട് എംഫോട്ടെക് യൂട്യൂബ് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മെച്ചമരെ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ മെച്ചൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.